ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രചാരണമായി മുന്നോട്ട് പോവുകയാണ് ജേസൺ ചാമോളപ്പിലേക്ക്. ജേസൺ, ചേലക്കരയിലെ ബിജെപി സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ഇന്ന് എവിടെയൊക്കെയാണ് നീങ്ങുന്നത്? എന്തൊക്കെ വിവരം, എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബിജെപി ഇപ്പോൾ ചേലക്കരയിൽ വോട്ട് തേടുന്നത്? സ്മൃതി, അതിനു മുൻപ് ഇപ്പോൾ സായി പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ ഹരിദാസ് എന്ന വ്യക്തി നോമിനേഷൻ നൽകാൻ എത്തുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ സി പി എമ്മിൻ്റെ വടക്കാഞ്ചേരിയിലെ ചില പ്രധാനപ്പെട്ട പ്രാദേശികമായ ആളുകൾക്കൊപ്പം എത്തിയാണ് ഹരിദാസൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നത്. ആ സമയത്ത് നോമിനേഷൻ കൊടുക്കാനാണെന്ന് കണ്ടപ്പോൾ നമ്മൾ ആളോട് പേര് ചോദിച്ചു. ആ പേര് പറഞ്ഞു, ഹരിദാസ് എന്ന പേര് പറഞ്ഞു. ഈ ഹരിദാസിനൊപ്പം കൂടെ ഉണ്ടായിരുന്നവരെ നമുക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളുകളാണ്. അവർ സി പി എമ്മിൻ്റെ പ്രാദേശികമായ നേതാക്കളാണ്. ഞാനത് ഇപ്പോൾ സായി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുന്നതാണ്. സി പി എം ഹരിദാസ് എന്ന പേര് ബോധപൂർവം തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക കൊടുത്തു എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി എത്തി വലിയ വിവാദങ്ങൾക്ക് വീണ്ടും തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ചേലക്കരയിൽ വെച്ചാണ് നടത്തുന്നത്. അതും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിലാണ് താൻ മായക്കാഴ്ച കഥ അദ്ദേഹം പുറത്തുവിട്ടത്. അത്തരത്തിൽ ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിപ്പിക്കുന്നതിന് ഈ ഒരു പ്രസ്താവന കൂടി കാരണമായിട്ടുണ്ട്. ബി ജെ പി വളരെ ചിട്ടയൊപ്പിച്ച പ്രവർത്തനമാണ്. ആർ എസ് എസിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പിയുടെ ചേലക്കര മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നേതൃത്വം നൽകുന്നതും മേൽനോട്ടം വഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചിട്ടയൊപ്പിച്ച പ്രവർത്തനം നടത്തുന്നു. ഓരോ പഞ്ചായത്തുകളിലുള്ള വാഹന പ്രചാരണ ജാഥ പുരോഗമിക്കുകയാണ്. നിലവിൽ രണ്ട് പഞ്ചായത്തുകളിലെ വാഹന പ്രചാരണ ജാഥ പൂർത്തിയായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങളിൽ ഉള്ളിൽ തന്നെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ വീണ്ടും ഈ മണ്ഡലത്തിൽ എത്തുമെന്നാണ് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം മറ്റും നേതാക്കൾ, പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് വേണ്ടി ചേലക്കരയിൽ എത്തുന്നുണ്ട്. അത്തരത്തിൽ വളരെ സജീവമായ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ബി ജെ പിയുടെ പ്രചരണം അതിശക്തമാണ്. വലിയ രീതിയിലുള്ള പോസ്റ്റർ പ്രചരണങ്ങൾ, വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകുന്നു. പല നേതാക്കളും മണ്ഡലത്തെ തമ്പടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. തിരുവില്ലാമലയിലെ പഞ്ചായത്ത് മെമ്പർ കൂടിയായ അവരുടെ സ്ഥാനാർത്ഥി പ്രാദേശികമായി വലിയ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള വ്യക്തി എന്ന വിലയിരുത്തൽ തന്നെയാണ്. ഏകദേശം 35,000 വോട്ടുകൾ പിടിക്കുമെന്നാണ് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ നേട്ടമായി തന്നെ ബി ജെ പിക്ക് നിലനിൽക്കും. ബി ജെ പിയുടെ പ്രചാരണം ശക്തമാകുന്നു. പക്ഷേ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ കൂടി നേതാവും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വരുന്ന ദിവസങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ, പ്രചാരണ പ്രവർത്തനത്തുമ്പോൾ കൂടുതൽ വിവാദങ്ങൾക്ക് ഇടവരുത്തുമെന്ന് നാം കാത്തിരുന്ന് കാണേണ്ടി വരും. സ്മൃതി, ശരി, അല്ലമീനിലേക്ക് പോകുന്നു.